പ്രിയപ്പെട്ടവരെ, നമ്മള് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വംശീയ വിദ്വേഷങ്ങളുടെ തിരിച്ചടിയിലേക്കും, അല്ലെങ്കിൽ ഇന്നു വരെ ഉണ്ടായ നവോത്ഥാന സഹോദരൻ അയ്യപ്പന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും പൊയ്കയിൽ അപ്പച്ചന്റെയും നേതൃത്വത്തിലുണ്ടായ മഹത്തായ മുന്നേറ്റങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നാനാതരത്തിലുള്ള തിരിച്ചടികൾ നേരിടുകയും അതിനെ എങ്ങനെ രാഷ്ട്രീയമായി നേരിടണം എന്ന വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പൊയ്കയിലപ്പച്ചനും ശ്രീനാരായണ ഗുരുവും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, എന്തുകൊണ്ടാണ് ഞങ്ങളിൽ ചിലർ ഭാഷാപരമായും സാംസ്കാരികമായും വംശീയമായും ഒറ്റപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഈ വിഷയത്തിന്റെ ഭാഷയുടെ പ്രത്യേകത മാത്രമാണ് പറയുന്നത്. ഭാഷയുടെ രാഷ്ട്രീയം ഇത്രയേറെ പ്രസക്തമായ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഉത്തരാധുനിക സൈദ്ധാന്തികനാണെങ്കിലും ലിയോത്താഡ് പറയുന്ന ഒരു വാക്യമുണ്ട്, അത് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം ആഖ്യാനങ്ങളുടെ രാഷ്ട്രീയം ആണ് എന്നതാണ്. സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും അഭിസംബോധന ചെയ്യപ്പെടുന്നത്, ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ലോക മനുഷ്യവംശത്തിലെ ഏറ്റവും കൂടുതൽ മർദ്ദിത സമൂഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ന്യൂനപക്ഷം എന്ന്. അവർ അഭിസംബോധന ചെയ്യപ്പെടുന്നത് ഏറ്റവും നികൃഷ്ടമായ ഭാഷയിലാണ്, പ്രത്യേകിച്ച് സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും. അത്തരത്തിൽ ഒരു ഭാഷാ രൂപപ്രയോഗമാണ് ഇന്ന് ജിഹാദ് എന്ന പേരിൽ നാം അറിയപ്പെടുന്നത്. നാനാതരം ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയൊക്കെ, നമുക്കറിയാം. ഞാനത് പറയുന്നില്ല, പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും ഉപയോഗിക്കുന്ന ഭാഷയുടെ ഈ സ്വാധീനം, ഞാനൊരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങനെയാണ് എനിക്ക് പറയാൻ കഴിയുക. അതിന്റെ പ്രധാന കാരണം, യു പിയിലെ കന്യാസ്ത്രീ ആക്രമണം നടന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഭയാനകമായ, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അത്ര ഭീകരമായ ആക്രമണമാണ് കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായത്. പക്ഷെ ആ കന്യാസ്ത്രീകൾക്ക് അവരുടെ തിരുവസ്ത്രം ഉപേക്ഷിക്കേണ്ടി വന്നു യു പിയിൽ തിരിച്ച് അവരുടെ നാട്ടിലെത്താൻ എന്നാണ്. സഭാവസ്ത്രം, നാം ആഗ്രഹിക്കുന്ന ഒരു വസ്ത്രം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് കേരളത്തിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം, അവരുടെ, ഞാൻ പേര് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ പേര് പറയുകയോ ചർച്ച ചെയ്യുകയോ നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ കക്ഷികളുടെ പേരും പറയുന്നില്ല. ബിക്കോസ് ബേർഡ് ദ ആർ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെതർ, ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തില്, പ്രതീക്ഷാനിർഭരം എന്ന് നാം പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തില്, ഒരു വിഭാഗം ഔദ്യോഗികമായ റിപ്പോർട്ട് എന്താന്ന് വെച്ചാൽ, അവര് പറഞ്ഞത് സംഘപരിവാർ നടപ്പാക്കുന്ന താലിബാനിസത്തിന്റെ തെളിവാണ് എന്നാണ്. അതായത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും പഴക്കമാർന്ന, ഏറ്റവും ഏകദേശം ഒരു 50,000 വർഷം, 50 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ഫാഷിസത്തെ താലിബാനിസം എന്ന, അല്ലെങ്കിൽ ജിഹാദ് എന്ന ലളിതവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നതാണ്. കാരണം അതിലും ഭീകരമായ ഒരു അവസ്ഥയെ ഈ സിസ്റ്റർമാര് നേരിടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ന്യൂനപക്ഷത്തിന്റെ അവകാശം നേരിടുന്ന ഭീകരതയെ ലളിതവൽക്കരിക്കാനുള്ള ശ്രമമാണ് അന്ന് നടത്തിയത്. അതായത് ലോകത്തെ എല്ലാ തിന്മകളും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണ് എന്ന് മാറ്റി തീർക്കുന്നതോടുകൂടി ലോക സാമ്രാജ്യത്വത്തിനും ലോക മൂലധനത്തിനും ഒരു പൊതുശത്രുവിനെ നിർമ്മിക്കാൻ നമ്മൾ കണ്ടതാണ്. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും എങ്ങനെയാണ് നമ്മുടെ ജൂതന്മാർ ഇതേ അവസ്ഥ നേരിട്ടത് എന്ന്. ജൂതന്മാർ വെള്ളത്തിൽ വിഷം കലക്കുന്നു, കിണറിൽ വിഷം കലക്കുന്നു, അവരുടെ കടകളിൽ പോയി വസ്തുക്കൾ വാങ്ങരുത്, കാരണം അവർ ഭീകരമായ ഹിംസയുടെ പ്രവാചകരാണ് എന്നൊക്കെ പ്രവചരിപ്പിക്കുന്നത് പോലെ ഒരു പ്രചരണ രീതിയാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് കോഴിക്കോട് ഡൗൺ ടൗണിൽ ഉണ്ടായ സ്ത്രീ പെൺകുട്ടികൾക്കൊക്കെ എതിരുണ്ടായ ആക്രമണം. അന്നും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ചില പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് ഇത് ഇന്ന ഇസമാണ്, ഇതൊരു തരം ജിഹാദാണ് എന്നാണ്. പക്ഷെ അത് ചെയ്തത് ബജ്രംഗദളാണ്. ബജ്രംഗദളിനെ എങ്ങനെയാണ് നമ്മൾ ലോകത്തെ ഏറ്റവും ഭീകരമായ, ഏറ്റവും പഴക്കമാർന്ന ഈ ഹിന്ദുത്വ ഫാഷിസത്തെ എങ്ങനെയാണ് വളരെ റീസെന്റ് ആയിട്ട് വികസിച്ച ഒരു തീവ്രവാദ വിഭാഗവുമായി താരതമ്യം ചെയ്യുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് റൂപ്പർട്ട് മർദോക്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സാമ്രാജ്യത്വത്തിന്റെ, ലോകത്തിലെ ഏറ്റവും സർവാധിപതിയായ മാധ്യമ കോർപ്പറേറ്റ്, മാധ്യമ മുതലാളിയായ റൂപ്പർട്ട് മർദോക്ക് ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് വ്യാപകമായി അവിടുത്തെ ആളുകളുടെ
ടെലിഫോൺ ചോർത്തുകയും അങ്ങനെ ടെലിഫോൺ ചോർത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ വളരെ പ്രശസ്തനായ, അതായത് മധ്യ മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ പ്രശസ്തനായ റോബർട്ട് ഫിക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് മാധ്യമത്തിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് ഇതൊരു തരം ഖലീഫ രീതിയാണ് എന്നാണ് റൂപ്പർ മർദോക്കിനെ കുറിച്ച് പറഞ്ഞത്. റൂപ്പർ മർദോക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഭീകരനായ ഒരു മാധ്യമ, നമ്മുടെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പോലും പല മാധ്യമങ്ങളും അയാളുടെ ഉടമസ്ഥതയിലാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് മാധ്യമ ഭീകരന്റെ പ്രവർത്തനത്തെ ഇതൊരു ഖലീഫ രീതിയാണ് എന്നാണ് പറഞ്ഞത്. ഖലീഫ അഥവാ പ്രതിനിധി എന്ന ഒരു അറബ് പദം ലോകത്തെ എല്ലാതരം അധികാര ചൂഷണത്തിന്റെയും പര്യാതപയമായി തീരുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് എസ് ഹരീഷിന്റെ ഒരു 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 മീശ എന്ന് പറയുന്ന ഒരു നോവല് നിരോധിക്കപ്പെട്ടപ്പോഴും പറഞ്ഞത് ഇത് താലിബാൻ, ഇത് സത്യത്തിൽ അന്ന് മീശയ്ക്കെതിരെ വലിയ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയത് സംഘപരിവാറാണ്. പക്ഷെ അതിനെക്കുറിച്ചും പറഞ്ഞത് ഇത് ജിഹാദാണ്, താലിബാൻ വൽക്കരണമാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിലുള്ള വർഗശത്രുവിനെ, യഥാർത്ഥത്തിൽ നം മനുഷ്യ വംശത്തിന് ആരാണ് ശത്രു എന്ന് തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മുഖ്യമായ ഉത്തരവാദിത്വം. യഥാർത്ഥ ശത്രു ആരാണ്? ആ ശത്രുവിനെ ഇല്ലാതാക്കാതെ അതിന്റെ ഇടനിലക്കാരെ പ്രതിനിധീകരിക്കുകയോ ആ ഇടനിലക്കാർക്ക് വേണ്ടി സംസാരിക്കുകയോ അവർക്ക് വേണ്ടി നിരൂപണ വിധേയമാക്കുകയോ ചെയ്യുന്നതിന്റെ ഒരു അരാഷ്ട്രീയവും അപകടവും ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ അവസാനമായി പറയുന്നത് ഗുജറാത്തിൽ നിന്ന് ഒരു രാമായണം, കുട്ടികളുടെ രാമായണം ഇവിടെ പ്രചരിക്കുകയുണ്ടായി. ഗുജറാത്തിൽ നിന്ന് വന്ന ബാലരാമായണം, കുട്ടികളുടെ രാമായണം കേരളത്തിലേക്ക് വന്ന് വിവർത്തനം ചെയ്തപ്പെട്ടു. അത് ബംഗ്ലാദേശിലും ആ രാമായണം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ വന്ന് പ്രചരിക്കപ്പെട്ടപ്പോൾ ആ രാമായണത്തിലെ ഏറ്റവും ഭീകരനായ രാക്ഷസീയമായ കഥാപാത്രം സംസാരിച്ചിരുന്നത് മലബാറിലെ മുസ്ലിം ഭാഷയാണ് എന്നതാണ്. വളരെ ഖേദകരമാണ് അത്. അതായത് വളരെ ബോധപൂർവം ആ രാമായണം ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ ആ രാമായണത്തിലെ ദുഷ്ടനായ കഥാപാത്രം സംസാരിക്കുന്നത് മലബാറിലെ മുസ്ലിം ഭാഷയിലാണ്, അതായത് രാക്ഷസീയമായ ഭാഷ സംസാരിക്കുന്നത് മുസ്ലിമാണ് എന്ന രീതിയിൽ ഒരു ആഖ്യാനം ഉണ്ടാകുന്നു എന്നതാണ് സത്യത്തിൽ നമ്മെ വേദനിപ്പിക്കുന്ന വിഷയം. യഥാർത്ഥത്തിൽ ഉത്തരാധുനിക സൈദ്ധാന്തികനായ ലിയോത്താർഡ് പറയുന്ന ഒരു കാര്യമുണ്ട്, പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം ആഖ്യാനങ്ങളുടെ രാഷ്ട്രീയമാണ്. അതായത് ഭാഷ വളരെ പ്രധാനമാണ്. ഒരാളെ ഒറ്റപ്പെടുത്താനും അവനെ ബ്ലാക്ക് ഡെത്തിലേക്ക് കൊണ്ടുപോകുവാനും ഒരു വംശത്തെ തന്നെ അങ്ങനെ ചിത്രീകരിക്കാനും ഇതുകൊണ്ട് കഴിയുന്നു എന്നതാണ്. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് തന്നെ അത്തരത്തിലുള്ള ഭയാനകമായ വേട്ടകൾ നടന്നത് കേരളത്തിൽ അറിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. മഹാമാരികൾ പോലും വേട്ടയ്ക്കുള്ള ആയുധമാക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. കൊറോണ ജിഹാദ്, ഗ്രീൻ കൊറോണ, വൈറസ് നിസാമുദ്ദീൻ ക്ഷമിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഭയാനകമായ ചിത്രീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ നാളെ ഒരു പക്ഷേ ഇത് ക്രിസ്ത്യാനിറ്റിയുടെ മുകളിലേക്കോ അല്ലെങ്കിൽ ദളിത് ന്യൂനപക്ഷത്തിന്റെ മുകളിലേക്കോ അവർ പരാവർത്തനം ചെയ്യാം. ലോക മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂലധനത്തിന്റെ ചംക്രമണം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നാളെ ഇത് ദളിത് സമൂഹത്തിന്റെയോ ക്രിസ്ത്യൻ സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന്റെയോ മുകളിലേക്ക് പടരുന്നത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള വർഗശത്രുവിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ പ്രതിഷേധങ്ങൾ ഉന്നയിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. താങ്ക് യു. എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ എന്റെ സമുദായത്തിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പ്രകടനം നടത്തി ബിഷപ്പിന്റെ ബിഷപ്പ് ഹൗസിലേക്ക്. അതില് ഞാൻ മാപ്പു ചോദിക്കുന്നു സമൂഹത്തിൽ. അതോടൊപ്പം സർക്കാരിന് അവരെ അടിച്ചൊതുക്കാൻ സാധിക്കാത്തതിൽ സർക്കാരിനോടുള്ള പ്രതിഷേധവും അറിയിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് ഏറ്റവും നല്ല രീതിയിലാണ് ഖുർആൻ ക്രിസ്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നില്ല എന്നൊരു വസ്തുത കൂടി ഉണ്ട്. പലപ്പോഴും ട്രാൻസ്ലേഷനിലൂടെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ ആ സമൂഹത്തിന്റെ നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ടതിനെ, ഖുർആനെ ആ രീതിയിൽ പഠിപ്പിക്കേണ്ടതിനെ പഠിപ്പിക്കപ്പെടുന്നില്ല എന്നതും, അതുപോലെ തന്നെ ഖുർആനിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും മോക്ഷമുണ്ട് എന്ന ഖുർആനിലെ പഠന ഭാഗങ്ങളൊക്കെ വേണ്ട രീതിയിൽ സമൂഹത്തിൽ എത്തിക്കാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു ശ്രമം എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിലെ പലരും ഇതിൽ ഇപ്പോഴും ഉണ്ട്.
നമ്മുടെ ഈ സോറി പിന്നെ ഈ ഗ്രൂപ്പ് തന്നെ ഉണ്ട് എന്നതും ഞാൻ അറിയിക്കുകയാണ്. പലർക്കും ഫെലിസാറിനൊക്കെ അത് അറിയാമായിരിക്കും. ആ രീതിയിൽ എല്ലാ മതത്തിന്റെ മൂല്യങ്ങളും എന്നാണ്, അതിന്റെ മൂല്യം എല്ലാ വേദങ്ങളും പറയുന്നത് ഒരേ മൂല്യങ്ങൾ തന്നെയാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുക, മുസ്ലിം സമൂഹത്തിൽ വരുന്ന ഇത്തരം പ്രവണതകൾ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു നാർക്കോട്ടിക് ആയിട്ടുള്ള ഒരു ജിഹാദിന്റെ ഒരു സംഭവം എന്താണ് ബിഷപ്പ് ഉദ്ദേശമെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചുകൊണ്ട് പ്രതികളെ കണ്ടെത്തിക്കൊണ്ട് അതിനെയൊക്കെ മാതൃകാപരമായി ശിക്ഷ കൊടുക്കണമെന്നും, അതുപോലെ തന്നെ ലവ് ജിഹാദിന്റെ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കഠിനമായി ശിക്ഷിക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും ഒക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മതത്തിൽ ഉള്ള എല്ലാ ഇത്തരം പരിക്സാറൊക്കെ സംഘടിപ്പിക്കുന്ന തരം പരിപാടികളിൽ ഞാൻ എന്റെ അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം മതത്തില് ബിഷപ്പിന് അദ്ദേഹം സംശയങ്ങളുണ്ടെങ്കിൽ പള്ളി മദ്രസകൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നേരിട്ട് കാണാനും അറിയാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്നും ഞാൻ പറയുന്നു. ഞാൻ എന്റെ മോളെ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അവൾക്ക് അതുകൊണ്ട് തന്നെ എന്താണ് ക്രിസ്ത്യൻ പള്ളികൾ നടക്കുന്നത്, എന്താണ് കുർബാനി നടക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ മദ്രസകളിൽ പഠിക്കുന്നത് എന്ത് എന്നത് പഠിപ്പിക്കുന്നത് എന്ത് എന്ന് അറിയാനും ഒക്കെ എല്ലാവർക്കും സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇതെന്തായാലും മദ്രസകളിൽ ക്രിസ്ത്യൻ സമൂഹത്തെ വിമർശിച്ചുകൊണ്ടൊന്നും പഠിപ്പിക്കുന്നില്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ 6-ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അതേസമയം ഈ ക്രിസ്ത്യൻ സമൂഹത്തെ കുറിച്ച് ഖുർആൻ അഭിസംബോധനം ചെയ്ത രീതിയിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ പഠിപ്പിക്കപ്പെടുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഏതായാലും അതൊക്കെ ഇത്തരം വിമർശനങ്ങൾ പോസിറ്റീവായിട്ട് വരട്ടെ, ഇത്തരം വിമർശനങ്ങളിൽ കൂടി എല്ലാവർക്കും തിരുത്താനുള്ളൊരു അവസരമായിട്ട് അത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആ പ്രകടനത്തിന് പങ്കെടുത്ത ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കാൻ കേരള ഗവൺമെന്റിന് സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ നന്ദി ഈ അവസരം തന്നതിന്. മോയിൻ ഖാൻ, താങ്കളുടെ നല്ല മനസ്സിന് പ്രത്യേകം അഭിവാദ്യം അർപ്പിക്കുന്നു. പിന്നെ ഒരിക്കലും ക്രൈസ്തവ സമൂഹം അന്നുണ്ടായ പെട്ടെന്നുള്ള പ്രതികരണത്തിനെ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നില്ല. ഞങ്ങളെ പോലുള്ളവരൊക്കെ കരുതുന്നത് ഒരു സമൂഹത്തെ മൊത്തം ആക്ഷേപിച്ചു എന്നുള്ള ഒരു ധാരണ വരുത്തപ്പെട്ടപ്പോൾ അതിനുള്ള ഒരു പ്രതികരണമായിരുന്നു എന്ന് മാത്രമാണ്. പക്ഷെ അത്തരം പ്രതികരണങ്ങളും കുറഞ്ഞു വരണമെന്നുള്ള ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ട്. കാര്യങ്ങൾ അന്യോന്യം സംസാരിച്ച് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയണം. പക്ഷെ എന്നെ അതിനേക്കാളേക്കേറെ ഭയാശങ്ക എനിക്ക് ഉളവാക്കിയത് അതിന്റെ തൊട്ടു പിന്നാലെ അവിടെ കടന്നു വന്ന ചില സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ വന്ന ചില ആളുകളുടെ സാന്നിധ്യമായിരുന്നു. ആ രണ്ടും നമുക്ക് ക്രമേണ ഇല്ലാതാക്കാം. മതം ഒന്നേ ഉള്ളൂ, അത് മാനവികതയാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. ജോയ് കള്ളിവേലിൽ താങ്കൾ എത്തിയിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് ജോസഫ് ആഞ്ഞിപ്പറമ്പനെ കാണാൻ കഴിയുന്നുണ്ട്. ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം. താങ്കളുടെ ഒരു വാക്കുകൾ ഇപ്പോ വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു. താങ്കൾ ലൈവ് ഉണ്ടെങ്കിൽ സംസാരിക്കണമെന്ന് പറയുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. ജോസഫ് ആഞ്ഞിപ്പറമ്പിൽ, ഓക്കെ, താങ്കളുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ വീഡിയോ ഓഫ് ഓൺ ആക്കി. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഇതിന്റെ 7 മണിക്ക് തുടങ്ങിയ ഈ മീറ്റിംഗ് ഏതാണ്ട് 9:30 മണിയായി. പല പ്രസംഗങ്ങളും കേട്ടും, അതിൻ്റെ അകത്ത് കാര്യവുമുണ്ട് കാര്യമില്ലായ്മയുണ്ട്. ഏതായാലും ഞാൻ ഈ വിഷയത്തെ വേറൊരു ആംഗിളിൽ കൂടി കാണുകയാണ്. കാരണം നമ്മുടെ വിഷയം എന്താണ്? നാർക്കോട്ടിക് ജിഹാദ് വിവാദവും കേരള സംസ്കാരിക. നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ളത് നമ്മൾ ആദ്യം കേട്ടിട്ടില്ല, പക്ഷെ ജിഹാദ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒരു ബ്രാൻഡഡ് ആയിട്ട് വരിക, മുസ്ലിംസ് എന്നാണ്. അങ്ങനെയല്ല, ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വിശ്വസിക്കുന്ന ഒരു ആശയത്തെ മറ്റുള്ളവരെ ആകർഷിച്ച് ചിലപ്പോൾ ബലം പ്രയോഗിച്ച് ചിലപ്പോൾ ജീവന് തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് എന്നിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിന്റെ ശൈലിയാണ്. അത് ജിഹാദിന്റെ കുഴപ്പമല്ല. ജിഹാദ് എല്ലാ മതങ്ങളിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മതങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ ജിഹാദ് ഉണ്ട്. പിന്നെ നാർക്കോട്ടിസം, നാർക്കോട്ടിസം എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നു, സത്യമല്ലേ? ഇന്ന് പലതരത്തിലുള്ള ഈ മരുന്നുകൾ നമ്മുടെ പിള്ളേര് അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ദുരന്തം. ഇന്ന് ഈ ഇന്നലെ മിനിഞ്ഞാന്നൂർ ഡോക്ടറിന്റെ പ്രസംഗത്തിൽ കണ്ടു, കേരളത്തിൽ 30% ആളുകൾ ഈ തരത്തിലുള്ള മരുന്നുകൾക്ക് അടിമയാണ്.
അതിന് നിങ്ങൾ ജിഹാദ് എന്ന് പേരിട്ടാലും കൊള്ളാം, നാർക്കോട്ടിക് എന്ന് പേരിട്ടാലും കൊള്ളാം. പക്ഷെ ഇവിടെയെല്ലാം ഞാൻ കാണുന്ന ഒരു വ്യത്യസ്തത, കാണുന്ന ഒരു അപകടം, ഇതിനെ ബ്രാൻഡ് ചെയ്യുന്നു, ഇതിനെ ചില ആളുകളുടെ പേരിൽ മാത്രം കുറ്റപ്പെടുത്തുന്നു, മറ്റുള്ളവരൊക്കെ കാണുന്നു. ഇപ്പം ബിഷപ്പിൻ്റെ പ്രസംഗം കൊടുക്കാം, പല ബിഷപ്പിനെ അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ, എങ്കിലും പല ബിഷപ്പുമാരെ എനിക്കറിയാം. അദ്ദേഹം സ്വന്തം ജനങ്ങളോട് പള്ളിയിൽ വെച്ചിട്ട് പറയാണ്, എടാ മക്കളെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകരുത് എന്ന് പറയാൻ ഒരു പിതാവിന് അവകാശമില്ലേ? ആ അവകാശത്തിൽ നമ്മൾ എന്തൊരു ചോദ്യം ചെയ്യണം? പക്ഷെ അവിടെ അദ്ദേഹം തെറ്റ് ചെയ്തു, ഒരു ചെറിയ തെറ്റ് ചെയ്തു. ഒരു മതത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചൊവ്വ ഇതിനകത്ത് വന്നു, അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. അതിന് നമ്മളുടെ പ്രതികരണം എന്തായിരുന്നു? ഉടനെ വന്നു, ഞാൻ ചിരിയാണ് വന്നത്, സംഘപരിവാര് ആ ബിഷപ്പിന്റെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്, എന്ത് ആ സംരക്ഷണം, ഇവിടെ പോലീസുകാരില്ലേ, വേറെ സർക്കാരില്ലേ. പിറ്റേ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിഷേധ പ്രകടനം, അതിൻ്റെ പിറ്റേ ദിവസം വേറെ അതിനെതിരായിട്ട് പ്രകടനം. ഇപ്പോൾ ഇന്നിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങളുടെ നമ്മളെ പ്രാസംഗ്യർ പലരും ചൂണ്ടിക്കാണിച്ചു, നന്മ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാവണം. അത് മനുഷ്യൻ്റെ ആരംഭകാലം മുതലേ ഉണ്ടെങ്കിലും പലപ്പോഴും ശോഷിച്ചു പോകുന്നു, പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നു, ട്രാക്ക് തെറ്റിപ്പോകുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിനാണ് ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയെ പോലെ, ഫ്രാൻസിസ് പാപ്പ മാത്രമല്ല മറ്റ് മതങ്ങളിലും പല പല പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെല്ലാം പറയുന്നത് മാനുഷിക മൂല്യങ്ങൾ അതിനെ ബഹുമാനിക്കാനും മനുഷ്യൻ അവൻ്റെ ആ വ്യക്തിത്വം അംഗീകരിക്കാനുമുള്ള ഒരു സന്മനസ്സുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കും. അതാണ് നമുക്ക് ചെയ്യേണ്ടത്, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ഒരു മീറ്റിംഗ് കൂടി ഇപ്പം ഇതിപ്പോൾ ഫെലിക്സിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇത് വളരെ ജോയിന്റ് മിനിസ്റ്റർ കൗൺസിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മളിൽ തന്നെ, രാജേന്ദ്രനെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങണം. ഒരു അന്യ സ്ത്രീയോട് ഒരു മുസ്ലിം ഒരു കുട്ടിയെ വിവാഹം കഴിച്ചാൽ എന്താണ് കുഴപ്പം? ആ കുട്ടി അവർ രണ്ടുപേരും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ ഞാൻ എന്നെ അനുഭവപ്പെടുത്തി വേറൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ചിലപ്പോൾ കേൾക്കണം, ഈ പാലാരിവട്ടത്തിൽ കഴിഞ്ഞ 4-5 കൊല്ലത്ത് മുമ്പ് എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്, വളരെ പ്രശസ്തമായ ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി, നല്ല സുന്ദരിയായ പെൺകുട്ടി, SSLC ഏതാണ്ട് 99% മാർക്ക് കളിച്ച കുട്ടി, BSc കഴിഞ്ഞ MBA പോയി അവിടെ ഒരു ജോലിക്ക് പോയി ബോംബെയിൽ. ആ ജോലിക്ക് പോയ ശേഷം അവിടെ വെച്ച് ഒരു മുസ്ലിം തർക്കരുമായിട്ട് പ്രണയത്തിനായി. ആ മുസ്ലിം തർക്കൻ അവള് അത് ഇതിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നു, ISI ആൾക്കാരാണെന്ന് പറയുന്നു. ഒരു 6 മാസം മുമ്പോ 5 മാസം മുമ്പോ മനോരമയിലൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ആ കുട്ടിയെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ആ കുട്ടിയുടെ ഫാദറ് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതിനുശേഷം അദ്ദേഹം പുറത്തേട്ട് അറിയിട്ടില്ല, അത്രയ്ക്കധികം വേദനിച്ചതാണ്. പക്ഷെ ഇതിൻ്റെ രസകരമായ ഒരു വസ്തു എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കണ്ടത് ആ കുട്ടിയെ ജീവനോടെ ഉണ്ട് എന്നും ആ കുട്ടി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ലവ് ജിഹാദിൻ്റെതായ ആ നിരാളിപ്പിടുത്തത്തിൽ നിന്ന് അവള് ഒരു ഏതാണ്ട് 24-28 മണിക്കൂർ കാൽനടയായി യാത്ര ചെയ്ത് വേറൊരു അഭയസേകത്തിൽ ഇപ്പൊ സുരക്ഷിതമായിട്ടുണ്ടെന്ന് അറിയുന്നു. അപ്പൊ അതിനകത്ത് എന്താ ഇത് കാണിക്കുന്നത്? അപ്പൊ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം, ആ ഒരു ഒരു വ്യക്തിയുടെ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇൻഡിവിഡ്യാലിറ്റി, അതിനെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവണം. അത് ഏതായാലും ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള സംവാദങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷെ ആ സംവാദങ്ങൾക്ക് നമുക്കൊരു അതിർവരമ്പുകൾ വേണം. പലപ്പോഴും ഈ എഴുത അമ്പും പുലമ്പിയ വാക്കുകളും തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ബിഷപ്പിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാകും, ഞാൻ പറയുന്നത് ബിഷപ്പുമാർ ഇഷ്ടപോലെ തെറ്റ് ചെയ്യുന്നവരുണ്ട്, പുരോഹിതന്മാർ തെറ്റ് ചെയ്യുന്നവരുണ്ട്, നമ്മളും തെറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതിന് എല്ലാത്തിനും ഒറ്റമൂലിയൊന്നുമില്ല, അതിന് നമ്മൾ കഠിനമായ പ്രയത്നം, കഠിനമായ അതിൻ്റെ പരിശീലനം ഇതെല്ലാം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇതുപോലുള്ള സംഘടനകളുടെ ശ്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന്
പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അവസരം തന്നതിന് നന്ദിയും പറയുന്നു. താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് ജെ സി സി നടത്തിയ വെബിനാർ ഇതുപോലെ മഹോത്തരമായിട്ട് ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. എല്ലാ പ്രഭാഷണങ്ങളും വളരെ അറിവും ചിന്തോദ്ഗതമായിരുന്നു. ഒന്ന്, ഈ പ്രഭാഷണങ്ങൾ നൽകിയ മഹാന്മാരെ പറ്റി ഞാൻ കേട്ട പലരുടെയും പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, തമ്പാൻ തോമസ്, സുഗതൻ, ആർ എബ്രാഹം ഫാദർ, സിനിമാ പ്രവർത്തകൻ അയ്യൂബ്, തോമസ് മാത്യു, ഫിലിപ്പ് എം തോമസ്, ജോഷി ഡോൺ ബോസ്കോ, രാജേന്ദ്രൻ നായർ, ജോഷി ജോർജ്, കെ വേണുഗോപാൽ, പ്രേമകുമാർ എന്നിവർക്ക് സംഘടനയുടെ പേരിൽ, ഈ ജെ സി സി എന്ന സംഘടനയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത് രണ്ട് സെന്റൻസ് മാത്രമേ ഉള്ളൂ ബാക്കി. അതായത്, ഒരു കാര്യം, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. പോപ്പ് പല തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പാലാ ബിഷപ്പ് ഇത്രയധികം തെറ്റ് ചെയ്തിട്ടും പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതുവരെ അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിപ്പോയി എന്നൊരു മാപ്പ് പറയാനായിട്ട് ഉള്ള ഒരു സന്മനസ് അദ്ദേഹം കാണിച്ചിട്ടില്ല. അപ്പം എന്താണ് അതിൻ്റെ പുറകിലുള്ളതെന്നുള്ളത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ജേണലിസ്റ്റ് പലപ്പോഴും അത് ചെകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വാർത്ത, ഇവിടുത്തെ രാഷ്ട്രീയ കൂട്ടുകെട്ടും മതവും തമ്മിൽ ഒരു ഗൂഢാലോചന, കോൺസ്പിറസി അജണ്ട ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതേപ്പറ്റിയിട്ടാണ് നമ്മൾ അധികം ചിന്തിക്കേണ്ടിയിരുന്നത്, എന്തുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ എറണാകുളം മേജർ ആർച്ച് ബിഷപ്പായിട്ട് വരാൻ പോകുന്ന ഒരു കക്ഷിയാണ് ഈ പറഞ്ഞ പാല ബിഷപ്പ്. അത് നിങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കും. അതാണ് ഇന്ന് കിട്ടിയ, ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത. അതും കൂടി പറഞ്ഞുകൊണ്ട് ഈ വെബിനാർ നടത്താനായിട്ട് ഫെലിക്സ് പുല്ലുവേടൻ്റെ നേതൃത്വത്തിലും സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ബാക്കിയെല്ലാവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചവർക്കും വേണ്ടിയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.